കൊട്ടും കുറവേയുമായി കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച നവകേരള സദസ് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ കേരള സംഘർഷ ഭൂമിയായി മാറിക്കഴിഞ്ഞു. യാത്രയ്ക്ക് നേരെയുള്ള കരിങ്കോട് പ്രതിഷേധത്തെ അടിച്ചൊതുക്കുന്നതിൽ നിന്ന് ആരംഭിച്ച അക്രമ പരമ്പര ഇന്ന് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിൽ എത്തി നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് രാഷ്ട്രീയം എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയണം. നവകേരള യാത്രയ്ക്ക് നേരെ ഏതാനും സ്ഥലങ്ങളിൽ വിരലിലുണ്ടാവുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയ പ്രതിഷേധം അവഗണിച്ച് വിടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവഗണിച്ച് വിടുവായിരുന്നെങ്കിൽ അത് ആരുടെ അധികം ശ്രദ്ധ നേടാതെ അവിടെ അവസാനിക്കായിരുന്നു. പക്ഷെ പോലീസുകാരും DYFA പ്രവർത്തകരും പ്രതിഷേധക്കാർക്ക് എതിരെ നടത്തിയ ക്രൂരമർദ്ദനത്തിന്റെ കാഴ്ചകളായിരുന്നു പിന്നീട് കേരളം കണ്ടത്. ആ ക്രൂരമർദ്ദനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുകയും കൂടി ചെയ്തതോടെ അക്രമികൾക്കെതിരെ പ്രോത്സാഹനമായി മാറുകയും ചെയ്തു. അതിന്റെ അനന്തരഫലമായിരുന്നു പിന്നീട് നവകേരള സദസ്സിന്റെ അവസാനമായപ്പോഴേക്കും കേരളം കണ്ടത്. അവസാനമായപ്പോഴേക്കും പ്രതിഷേധക്കാരും തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകളും വീട് കയറിയുള്ള ആക്രമണങ്ങളും ഒക്കെ തുടർക്കഥയായി മാറി. ഇതിനു മുൻപ് ഒരുപാട് രാഷ്ട്രീയ യാത്രകൾ കേരളം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇതുപോലെ സംഘർഷങ്ങളോ ഏറ്റുമുട്ടലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഘർഷങ്ങളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകി നവകേരള യാത്ര ഒരു പുതിയ തുടക്കം തന്നെയാണ്. ഗവർണർക്കെതിരെ കരിങ്കോട് കാട്ടിയ SFA-ക്കാരോടും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കോട് കാട്ടിയ യൂത്ത് കോൺഗ്രസ്സുകാരോടുമുള്ള പോലീസിന്റെ പെരുമാറ്റവും താരതമ്യം ചെയ്യപ്പെട്ടതാണ്. ഗവർണർക്കെതിരെ കരിങ്കോട് കാട്ടിയതിനെ ന്യായീകരിച്ച ഭരണപക്ഷക്കാർ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കരിങ്കോടിയെ തല്ലിയൊതുക്കിയതിനെ ന്യായീകരിക്കുകയുണ്ടായി. ഇതൊന്നും സാധാരണക്കാർക്ക് ദഹിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. തുടക്കം മുതലേ തന്നെ ഈ നവകേരള യാത്ര വിവാദങ്ങളിലൂടെയായിരുന്നു കടന്നു പോരുന്നത്. നവകേരള യാത്രയ്ക്ക് വേണ്ടിയുള്ള പണപ്പിരിവ് മുതൽ യാത്രയ്ക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ വഴിയിൽ നിരത്തി നിർത്തിയത് വരെ വിവാദമായി. തദ്ദേശ സ്ഥാപനങ്ങൾ നവകേരള സദസ്സിന് വേണ്ടി സംഭാവന നൽകണമെന്ന നിർദ്ദേശത്തെ എതിർത്തതോടെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. നവകേരള സദസ്സിൽ കോൺഗ്രസിലെയും ലീഗിലെയും നേതാക്കളെ അണിനിരത്തിയാണ് ആദ്യ ദിവസങ്ങളിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തെ ഞെട്ടിച്ചത്. എന്നാൽ പിന്നീട് പോലീസ് DYFA ക്രൂരമർദ്ദനങ്ങളിലേക്ക് ശ്രദ്ധ മാറിയതോടെ നവകേരള സദസ് അക്രമ സംഭവങ്ങളിലൂടെയാണ് ജനശ്രദ്ധ നേടിയത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള നൂതനമായ ചുവടുവെപ്പ് എന്ന നിലയിലാണ് ഭരണപക്ഷം നവകേരള യാത്രയെ അവതരിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുമായി താരതമ്യപ്പെടുത്താൻ പ്രതിപക്ഷവും ശ്രമിച്ചു. പരാതികൾ സ്വീകരിക്കാനുള്ള സംവിധാനമുണ്ടെങ്കിലും പരാതിക്കാരെ നേരിട്ട് കാണുന്ന രീതി നവകേരള സദസ്സിലില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയുമാണ് നവകേരള സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പുറത്തു വന്നിരുന്നത്. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ചർച്ചയായിരുന്ന സമയത്തായിരുന്നു നവകേരള യാത്ര തുടങ്ങിയത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം മുഴുവൻ കേന്ദ്ര സർക്കാരിന് മേൽ കെട്ടിവെച്ചായിരുന്നു തുടക്കം. പിന്നാലെ ഗവർണറും സർക്കാരുമായുള്ള പോരാട്ടമായിരുന്നു. ഗവർണറെ വിമർശിച്ച് മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയെ കടുത്ത വാക്കുകളിൽ കുറ്റപ്പെടുത്തിയും വിമർശിച്ചും ഗവർണറും മുന്നോട്ട് പോയി. നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധം തിരിച്ചടിയായതോടെ പ്രതിപക്ഷത്തിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. അതിനപ്പുറത്തേക്ക് ജനകീയ വിഷയങ്ങളിലേക്കൊന്നും ഒരു കാര്യമായ ചർച്ചകളൊന്നും നവകേരള സദസ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ജനസമ്പർക്ക പരിപാടിയായിരുന്നു ഫലത്തിൽ നവകേരള സദസ്. സംസ്ഥാനത്തെമ്പാടുമുള്ള ഇടതുപക്ഷ അണികളെ സജീവമാക്കി മാറ്റാൻ നവകേരള സദസ് കൊണ്ട് സാധിച്ചു എന്നതിൽ തർക്കമില്ല. അതുപോലെ തന്നെ അവസാനമായപ്പോഴേക്കും അണികളെ സമരോത്സുകരാക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി ഓമനപ്പേരിട്ട് വിളിച്ച DYFA-ക്കാരുടെ സാഹസങ്ങൾ ഭരണപക്ഷത്തിനും സർക്കാരിനും സാധാരണക്കാർക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്നതിലും തർക്കമില്ല.